എന്നെ ഞാനല്ലാതാക്കിയത് ആ സംവിധായകൻ. ദുഃഖത്തോടെ നടി ഭാമ. ഒരു ചിത്രം, അതിലെ ഒരു ഗാനരംഗം, അതോടെ തലവര മാറിയ നടിയാണ് ഭാമ. നിവേദ്യം എന്ന ലോഹിതദാസ് ചിത്രത്തിലെ ഓടക്കുഴൽ വിളി കേട്ടോ രാധേ എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെയാണ് ആരാധകരുടെ രാധയായി നിഷ്പ്രയാസം ഭാമ മാറിയത്. എന്നാൽ ഭാമയെ ഇഷ്ടപ്പെട്ടവർ പിന്നെ അറിഞ്ഞത് അവൾ അഹങ്കാരിയാണെന്നും വലിയ തലക്കനമാണെന്നും ആരെയെങ്കിലും കണ്ടാൽ മുഖം കൂർപ്പിച്ച് നാവൊളിപ്പിച്ച് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുമെന്നുമെല്ലാമായിരുന്നു. അത് ശരിയാണെന്ന് ഇന്ന് ഭാമ തന്നെ പറയുന്നു. അതിനുള്ള കാരണവും താരസുന്ദരി വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ സിനിമയിലെത്തുന്നത്. നിവേദ്യം ചെയ്തു കഴിഞ്ഞ് പാക്കപ്പ് ചെയ്യുമ്പോൾ സംവിധായകൻ ലോഹിയേട്ടൻ ഞങ്ങളെയെല്ലാം വിളിച്ചു പറഞ്ഞു, സിനിമയിൽ മുന്നോട്ടു പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഈ സെറ്റ് പോലെ ആയിരിക്കില്ല മറ്റു സെറ്റുകൾ, എല്ലാവരിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിച്ചു വേണം മുന്നോട്ടു പോകാൻ. അതൊരു വലിയ പാഠമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒതുങ്ങി. ഭാമ തീരെ ഫ്രണ്ട്ലിയല്ല എന്ന ചീത്തപ്പേരും വന്നു. കുട്ടിക്കാലം തൊട്ടേ സംഗീതത്തിനോട് വലിയ താൽപ്പര്യമായിരുന്നു. ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ അത് ലോഹി സാറിനോട് പറഞ്ഞു. കൂടെ അഭിനയം കൂടി കണ്ടപ്പോൾ ഇനി ഇത് മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നടിയായെന്നും ഭാമ പറയുന്നു. എന്നാൽ ഇന്ന് സൗഹൃദം കൂടി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. രണ്ടാം വരവിൽ എന്തായാലും കാര്യങ്ങൾ ഉഷാറാക്കുമത്രേ താരം. ഫിലിം കാട്ട്. ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു. 500,000 കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ്. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി.